നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു പേന പോലും പ്രതിഫലം വാങ്ങാത്ത, ഒരു സ്വാധീനങ്ങൾക്കും വഴങ്ങാത്ത ആക്ഷൻ ഹീറോ ബൈജു പൗലോസ് ആണ് താരം. അതുകൊണ്ട് തന്നെ ദിലീപ് ഇനിയും വിറയ്ക്കും. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യഘട്ടത്തിൽ കുറ്റപത്രം സമർപ്പിക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന CI ബൈജു പൗലോസ്. കുറ്റപത്രം സമർപ്പിക്കുമ്പോഴും കേരളം അത്രയൊന്നും എളുപ്പത്തിൽ വിശ്വസിച്ചിരുന്നില്ല ദിലീപ് ഈ കേസിൽ പെടുമെന്ന്. നടിയുടെ അശ്ലീല ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നില്ല. തുടർന്ന് ഈ ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയോ എന്നും കൃത്യമായി തെളിയിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞില്ല. കേസിൽ ദിലീപുമായി പൾസർ സുനിയെ ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ വളരെ ദുർബലം. എന്നാൽ കൃത്യത്തിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ബൈജു പൗലോസ് ശപഥം ചെയ്തു. അസാധാരണ നീക്കങ്ങളാണ് പിന്നീട് കേരളം കണ്ടത്. കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നതോടെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ അവധിയിൽ പോകും എന്നുവരെ പ്രചരണങ്ങൾ കൊടുമ്പിരി കൊണ്ടു. എന്നാൽ ലക്ഷ്യം കാണാതെ താൻ പിൻവാങ്ങില്ല എന്ന് ശപഥം ചെയ്ത ആക്ഷൻ ഹീറോ ബൈജു പൗലോസിന്റെ മിന്നുന്ന പ്രകടനങ്ങളാണ് പിന്നീട് കേരളം കണ്ടത്. നടിയെ ആക്രമിച്ച കേസിൽ പണം തട്ടാൻ വേണ്ടി പൾസർ സുനിയും കൂട്ടരും ഏറ്റെടുത്ത കൊട്ടേഷന്റെ പിന്നാമ്പുറ കഥകൾ കേരളത്തിന് മുന്നിൽ തുറന്നിട്ടു ബൈജു പൗലോസ്. കേസ് അവസാനിച്ച് വിചാരണയിലേക്ക് കടക്കുന്നു എന്ന തോന്നലുണ്ടായ വേളയിൽ സമാന്തര അന്വേഷണം നടത്തി ദിലീപ് എന്ന നടന്റെ ഇടപെടലുകൾ പൂർണ്ണമായി തെളിയിച്ചെടുത്തു. അതും അസാധാരണമായ വിധത്തിൽ. അതീവ രഹസ്യമായാണ് ബൈജു പൗലോസ് തന്റെ അന്വേഷണം ക്രമീകരിച്ചത്. കൂടത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു തരിമ്പ് വിവരം ലഭിച്ചിരുന്നില്ല. അന്വേഷണ സംഘത്തെ തെരഞ്ഞെടുത്തതും ബൈജു പൗലോസ് തന്നെ. കേസിന്റെ രഹസ്യ സ്വഭാവവും അന്വേഷണ സൂക്ഷ്മതയുമൊക്കെ നിലനിർത്തിയ സംഘം അതീവ രഹസ്യമായി ചരടുവലികൾ നടത്തി. ദിലീപ് ഈ കേസിൽ കുടുങ്ങിയത് പൾസർ സുനി തന്റെ സഹതടവുകാരനോട് സെല്ലിനുള്ളിൽ വെച്ച് ചില തുറന്നുപറച്ചിലുകൾ നടത്തിയതോടെയാണ്. ആ തുറന്നുപറച്ചിലിന് പിന്നിൽ ചില ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു. ബൈജുവിന്റെ കൃത്യമായ നീക്കം. അന്വേഷണ സംഘത്തിൽ ഒന്നിലധികം ഉദ്യോഗസ്ഥർ പോലുമില്ല. മാധ്യമങ്ങൾക്ക് പോലും ഒരു വിവരം ചോർത്തിക്കിട്ടുന്നില്ല. എന്നാൽ ബൈജു പൗലോസ് തന്റെ പണി തുടർന്നത് ഇങ്ങനെ. കേസിൽ നിന്നും ദിലീപ് വഴിമാറിപ്പോകുന്നുവെന്ന തോന്നൽ പൊതുവെ കേരളത്തിനുണ്ടായ നാളുകൾ. ദിലീപിനു വേണ്ടി ഏറ്റവും ഉന്നതരും സ്വാധീനമുള്ളവരുമൊക്കെ കളത്തിലിറങ്ങി നിറഞ്ഞാടിയ കാലം. ഒപ്പമുള്ള പോലീസുകാരെ പോലും സംശയിച്ച് ബൈജു യാത്രകളെല്ലാം തനിച്ചാക്കി. ഈ CI എന്താണ് ചെയ്യുന്നതെന്ന് സഹപ്രവർത്തകർ പോലും പരസ്പരം ചോദിച്ചു. എന്നാൽ ഒരിടത്തു പോലും തളർന്നില്ല ബൈജു പൗലോസ്. ദൃശ്യങ്ങൾ കണ്ടെത്തുന്നതുൾപ്പെടെ തെളിവുകളെല്ലാം ശേഖരിച്ചു. ഇതൊന്നും ആരുമായി പോലും പങ്കുവച്ചില്ല. അതീവ രഹസ്യമായി ദിലീപിനെ കുടുക്കിലാക്കിയ നീക്കം പിന്നീട് ഇങ്ങനെ. ഒരുപക്ഷെ CI ബൈജു പൗലോസിന്റെ നീക്കം പുറത്തായിരുന്നുവെങ്കിൽ രക്ഷപ്പെടാനുള്ള തന്ത്രവും സ്വാധീനവും ഒക്കെ സിനിമാ ലോകത്തെ മുൻനിർത്തി മെനഞ്ഞെടുക്കപ്പെടുമായിരുന്നു. താൻ നടത്തുന്ന അന്വേഷണത്തിന്റെ പുരോഗതിയൊക്കെ ADGP നേരിട്ട് കൈമാറി. മറ്റു വിവരങ്ങളൊന്നും ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പോലും പങ്കുവച്ചില്ല. DGP TP സെൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം ADGP സന്ധ്യ മാത്രം ബൈജു പൗലോസിന്റെ നീക്കങ്ങൾ അറിഞ്ഞു. ഇതിനിടയിൽ സന്ധ്യയ്ക്ക് നേരെയും ചില സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. അവിടെയൊക്കെ തടയിട്ടുകൊണ്ട് ബൈജു പൗലോസിന്റെ മിന്നുന്ന പ്രകടനം. അതിനാടകീയ നീക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ജിൻസൺ കാക്കനാട് എന്നൊരാളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. തുടർന്ന് പൾസർ സുനിയുടെ സെല്ലിൽ ഇയാളെ പാർപ്പിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജിൻസനും പൾസർ സുനിയും പരസ്പരം അടുക്കുന്നു. ഉള്ളിലുള്ള രഹസ്യങ്ങളൊക്കെ ഇരുവരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പങ്കുവെക്കുന്നു. ജിൻസൺ മെനഞ്ഞെടുത്ത കഥകളിൽ പൾസർ സുനി വീണു എന്നതാണ് പച്ചയായ പരമാർത്ഥം. വളരെ സാവധാനമായിരുന്നു ജിൻസനെ കൊണ്ട് കരുക്കൾ നീക്കിയത് ബൈജു പൗലോസ്. ജിൻസണിൽ വലിയ വിശ്വാസമുണ്ടായതോടെ പൾസർ സുനി എല്ലാം ജിൻസനോട് തുറന്നു പറഞ്ഞു. അങ്ങനെ വിഷ്ണു വഴി ദിലീപിന് കത്തുകൊടുത്ത വിവരമൊക്കെ ജിൻസൺ മനസ്സിലാക്കിയെടുത്തു. നടിയെ ആക്രമിക്കുന്ന സംഭവത്തിലേക്ക് താൻ എങ്ങനെ എത്തപ്പെട്ടു എന്ന് പൾസർ സുനി ജിൻസനോട് വിശദമായി പറഞ്ഞുകൊടുത്തു. ആലുവ പോലീസ് ക്ലബിൽ വെച്ച് ജിൻസനിൽ നിന്ന് കാര്യങ്ങളെല്ലാം ശേഖരിച്ചെടുത്ത ബൈജു പൗലോസ് ഒരു കാര്യം ഉറപ്പിച്ചു. കൊട്ടേഷൻ നൽകിയത് ദിലീപ് തന്നെ.
അങ്ങനെ കേസിൽ ഏറ്റവും സുപ്രധാനമായ ഘട്ടം തരണം ചെയ്തുകൊണ്ട് ആദ്യ വിജയം. പൾസർ സുനി ഒരുവിധത്തിലും ജാമ്യം നേടി പുറത്തു വരാതിരിക്കാൻ കരുക്കളൊക്കെ നീക്കി ബൈജു പൗലോസ്. തന്നെ രക്ഷപ്പെടുത്താൻ രക്ഷകന്റെ അടുക്കൽ ഈ പൾസർ സുനി എത്തും എന്ന് ബൈജുവിന് നിശ്ചയമുണ്ടായിരുന്നു. ജയിലിൽ അകപ്പെട്ട സുനി സ്വാഭാവികമായും ഗത്യന്തരമില്ലാതെ തനിക്ക് കൊട്ടേഷൻ നൽകിയ ആളെ തന്നെ ഒടുവിൽ സമീപിക്കും എന്നതായിരുന്നു ബൈജുവിന്റെ കണക്കുകൂട്ടൽ. പിന്നെ പൾസർ സുനിക്ക് യഥാർത്ഥ പ്രതിയുമായി സമ്പർക്കമുണ്ടാക്കാനുള്ള അവസരവും പഴുതുമൊക്കെ ബൈജു പൗലോസ് തന്നെ ഇട്ടുകൊടുത്തു. അങ്ങനെ ജയിലിനുള്ളിലെ ഫോണിൽ നിന്ന് പൾസർ സുനി ദിലീപും നാദിർഷയും ഒക്കെയായി ബന്ധപ്പെട്ടു. ദിലീപ് അപ്പുണ്ണി നാദിർഷ എന്നിവരുമായി പൾസർ സുനി നടത്തിയ സംഭാഷണങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു. ഇതിനിടയിലാണ് സുനി ദിലീപിന് കത്തെഴുതുന്നതും അതൊക്കെ പോലീസ് ചൂണ്ടിയെടുക്കുന്നതും. തന്ത്രപരമായ ബൈജുവിന്റെ നീക്കങ്ങളിൽ ദിലീപ് അടപടലം പെട്ടു. പൾസർ സുനിയുമായി ദിലീപിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുത്ത ബൈജു പൗലോസ് എന്നാൽ ഇതിന് കൃത്യമായ തെളിവ് ശേഖരിക്കുക എന്ന വെല്ലുവിളിയിൽ അകപ്പെട്ടു. അവിടെയാണ് നിർണായകമായ ടെന്നീസ് ക്ലബിലെ ആ സെൽഫി തെളിഞ്ഞു വന്നത്. ദിലീപ് ടെന്നീസ് ക്ലബിലെത്തിയതിനെ കുറിച്ച് വിവരം ലഭിച്ച ബൈജു പൗലോസ് ടെന്നീസ് ക്ലബിലെ ഒരു ജീവനക്കാരനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു. അവിടെ വെച്ച് ഇയാളിൽ നിന്ന് പ്രാഥമിക വിവരങ്ങളൊക്കെ ശേഖരിച്ചതിന് ശേഷം ഈ ജീവനക്കാരൻ തിരികെ നടന്നപ്പോൾ പിറകെ ബൈജു പൗലോസ് ചെന്നു. അതും അതീവ തന്ത്രപരമായി. എന്നായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ചയെന്നൊക്കെ കൃത്യമായി CI ബൈജു പൗലോസിന് അറിയാമായിരുന്നു. എങ്കിലും ആ ജീവനക്കാരനോട് പെട്ടെന്ന് CIയുടെ ചോദ്യം, അത് ശരി, എന്നായിരുന്നു നിങ്ങൾ പരസ്പരം ക്ലബിൽ വെച്ച് കണ്ടുമുട്ടിയത്, എന്നായിരുന്നു ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് എന്നുള്ള തീയതി കൃത്യമായി ബൈജുവിനറിയാമായിരുന്നു. എന്നാൽ ക്ലബ്ബ് ജീവനക്കാരൻ പെട്ടെന്ന് തന്നെ തന്റെ പോക്കറ്റിൽ നിന്ന് മൊബൈൽ ഫോൺ എടുത്ത് എന്തോ പരിശോധന തുടങ്ങി. CI ബൈജു ചോദിച്ചു ഫോണിൽ എന്താണ്. ക്ലബിലെ ജീവനക്കാരൻ പറഞ്ഞു, അന്ന് ഞാൻ ദിലീപുമായി ഒരു സെൽഫി എടുത്തിരുന്നു. ഞൊടിയിടയ്ക്കുള്ളിൽ CI ബൈജു പൗലോസ് ആ ഫോൺ കൈക്കുള്ളിലാക്കി. ഫോൺ പരതി നോക്കുമ്പോൾ അതിൽ ആ ചിത്രമുണ്ട്. ദിലീപ് എന്ന നടനെ കുടുക്കിയ നിർണായക തെളിവ് അവിടെ വീണ് കിട്ടുകയായിരുന്നു. ഈ ജീവനക്കാരനും ദിലീപും നിൽക്കുന്ന സെൽഫിയിൽ തൊട്ടുപുറകിൽ അതാ പൾസർ സുനി നിൽക്കുന്നു. CI ബൈജു പൗലോസിന്റെ നിർണായക നീക്കത്തിൽ ദിലീപ് പെട്ടത് അങ്ങനെയാണ്. തുടർന്ന് CI ബൈജു പൗലോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കാവ്യ മാധവന്റെ വസ്ത്രവ്യാപാരശാലയായ ലക്ഷ്യയിലേക്ക് കുതിച്ചു. കേസിന്റെ വിവരങ്ങൾ ചോർന്നു കിട്ടാൻ മാധ്യമങ്ങൾ തൊട്ടു പിന്നാലെ പായുമ്പോഴും CI ബൈജുവിന്റെ നീക്കം അതീവ രഹസ്യമായിരുന്നു. അന്വേഷണ ചുമതലയിലിരുന്ന CI ബൈജു പൗലോസിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തി ചിലർ സ്വാധീനിക്കാൻ ശ്രമിച്ചു. അന്വേഷണത്തിൽ വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ബൈജുവിന്റെ സമർത്ഥമായ നീക്കത്തിൽ തകർന്നടിഞ്ഞു. അപ്പുണ്ണിയെയും നാദിർഷയെയും ദിലീപിനെയും സുനി ജയിലിൽ നിന്ന് ബന്ധപ്പെട്ടത് കൂടുതൽ കുരുക്കായി മാറിയത് ദിലീപിന് തന്നെ. നിർണായകമായ നീക്കങ്ങളിലൂടെ ദിലീപിനെ തറപറ്റിക്കാൻ കഴിഞ്ഞ CI ബൈജു പൗലോസ് ഏറ്റവും ഒടുവിൽ ബാലചന്ദ്രകുമാർ എന്ന തുറുപ്പ് ചീട്ടിറക്കി. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദിലീപ് പറയുന്നത് ബൈജു പൗലോസിനെ അന്വേഷണ സംഘത്തിൽ നിന്ന് മാറ്റണം. ബാലചന്ദ്രകുമാർ എന്ന സമർത്ഥമായ തെളിവ് ഏറ്റവും ഒടുവിൽ കരുതി വച്ചിരുന്നു ബൈജു പൗലോസ്. കേസിന്റെ നിർണായക വേളയിൽ വിചാരണ കോടതിയെ പോലും വീർപ്പ് മുട്ടിച്ചുകൊണ്ട് ഇതാ ബാലചന്ദ്രകുമാറിന്റെ കയ്യിൽ നിന്നും തെളിവുകൾ പുറത്തേക്കൊഴുകി. ഒരിക്കലും ആർക്കും തടയിടാൻ കഴിയാത്ത വണ്ണം, വിചാരണ കോടതിക്ക് പോലും ഇടപെടാൻ സാധിക്കാത്ത വണ്ണം മാധ്യമങ്ങളിലൂടെ പരത്തിയൊഴുകിയ ആ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് പുനരന്വേഷണത്തിനായി ബൈജു പൗലോസ് കുതിക്കുമ്പോൾ ഒരുപക്ഷെ വിറയ്ക്കുന്നുണ്ടാവാം ദിലീപ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉയരുന്ന നിലവിളികളും. 2003 പോലീസ് സേനയിലെത്തിയ ബൈജു പൗലോസിന്റെ തുടക്കം തൃപ്പൂണിത്തറയിലായിരുന്നു. ട്രാഫിക് വാർഡൻ കേസിലെ ഇടപെടലോടെ കേരളം ശ്രദ്ധിച്ച പേര്. പിന്നെ പെരുമ്പാവൂരിലെത്തിയ CI ബൈജു പൗലോസ് മോഷ്ടാക്കളുടെ കണ്ണിലെ കരടായി. വിജിലൻസ് ചമഞ്ഞ് മോഷണം നടത്തിയ ആളുകളെയൊക്കെ ചുരുട്ടിക്കൂട്ടിയെടുത്ത CI ബൈജു പൗലോസ് നടത്തിയത് തകർപ്പൻ പ്രകടനങ്ങൾ. തിരുട്ടുഗ്രാമത്തിൽ നിന്ന് പെരുമ്പാവൂരിലെത്തി രഹസ്യമായി പാർത്തിരുന്ന ഒരു സംഘം ആളുകളെ തുരത്തിയോടിച്ച ബൈജു പൗലോസ് പിന്നീട് ജിഷ കേസിലും നിർണായകമായി. ആരെയും ചീത്ത വിളിക്കാത്ത, ആരോടും വിരോധമില്ലാത്ത സൗമ്യനായ ഈ ഉദ്യോഗസ്ഥന് മുന്നിൽ പക്ഷേ ഒരു സ്വാധീനവും വിലപ്പോകില്ല. മുരിങ്ങൂർ മാച്ചാപ്പള്ളി പൗലോസ് റോസ്ലി ദമ്പതികളുടെ ഇളയ മകനായ ബൈജു പൗലോസിന് പോലീസ് സേനയിലെ തന്റെ പ്രവർത്തനം അത് ആദർശാത്മകമാണ്.
അതിൽ വെള്ളം ചേർക്കാൻ ബൈജു തയ്യാറാകില്ല. മികച്ച പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ അവാർഡ് പോലും കരസ്ഥമാക്കിയിട്ടുണ്ട് ബൈജു പൗലോസ്. ഡിഐജി ചമഞ്ഞ പണം തട്ടിയ കേസിലെ നാരായണദാസിനെയും സംഘത്തെയും വിദഗ്ധമായി കുടുക്കി. മോർച്ചറി ഷമീർ വധക്കേസ്, തൃക്കാക്കരയിൽ കാമുകനും ഭാര്യയും ചേർന്ന് ഭർത്താവിനെ കൊന്ന കേസ്, പേട്ട ബാറിലുണ്ടായ കൊലപാതകം തുടങ്ങിയ കേസുകളിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതികളെ പൊക്കിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഒരു കാര്യം ഉറപ്പാണ്, ആക്ഷൻ ഹീറോ ബൈജു പൗലോസിനെ വീഴിക്കാൻ ഇപ്പോൾ ദിലീപ് ഒരുക്കിയിരിക്കുന്ന കെണി പോരാ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.